കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ ഗാന്ധി രാജിവെക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ രാജി ഒരു നാടകമാണ് അങ്ങനെ നാടകമാണ് എങ്കിൽ എന്തിനാണ് ആ നാടകം ആ ചോദ്യമാണ് കോൺഗ്രസിൽ സജീവമാകുന്നത് എല്ലാവരും പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഗാന്ധി നെഹ്റു കുടുംബം നെഹ്റു കുടുംബം ഈ സ്ഥാനമാനങ്ങളൊന്നും ആവശ്യമില്ലാത്ത സർവസംഘ പരിത്യാഗികളാണോ ആ അർത്ഥത്തിലാണോ ആ ആ രീതിയിൽ ചരിത്രം പോവുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി നെഹ്റുവിൻ്റെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകൾ തൻ്റെ മന്ത്രിസഭയിൽ തന്നെ ഒരു വകുപ്പിലേക്ക് കൊണ്ടുവരിക ലാൽ ബഹദൂർ ശാസ്ത്രിയുമായി പിന്നീട് അസോസിയേറ്റ് ചെയ്യുക ആ രീതിയിൽ ഒരു ഭാവിയിലെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അധ്യക്ഷ എന്നുള്ള തരത്തിൽ തന്നെയാണ് അവരെ ബിൽഡപ്പ് ചെയ്തത് നെഹ്റു അതിനർത്ഥം അവർ അവർ ഈ കോൺഗ്രസ് എന്നുള്ളത് അവരുടെ കുടുംബത്തിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നു അത് സോണിയാഗാന്ധിയിലല്ല ആഗ്രഹം തുടങ്ങുന്നത് രാജീവ് ഗാന്ധിയിലല്ല ആഗ്രഹം തുടങ്ങുന്നത് ഇന്ദിരാഗാന്ധിയിലല്ല ആഗ്രഹം തുടങ്ങുന്നത് ആ ആഗ്രഹം കോൺഗ്രസ് എപ്പോഴും തങ്ങളുടെ കുടുംബത്തിൻ്റെ കൈവെള്ളയിൽ ഇരിക്കണം എന്ന ആഗ്രഹം നെഹ്റുവിന് മുതൽ നെഹ്റുവിന് തന്നെ അത് തുടങ്ങിയിരുന്നു നെഹ്റുവിൽ തുടങ്ങിയതാണ് ഇപ്പോഴും അത് പിന്തുടരുന്നത് അപ്പോൾ പിന്നെ എന്തിനാണ് രാഹുൽ ഗാന്ധി രാജിവെക്കണം രാഹുൽ ഗാന്ധി രാജിവെച്ചിട്ട് ഞാനിനി ആ സ്ഥാനത്തേക്കില്ല എന്ന് പറയുന്നു കോൺഗ്രസുകാർ ഒരു വിഭാഗം മുഴുവൻ രാഹുൽ ഗാന്ധി രാജിവെക്കല്ലേ വെക്കരുത് എന്നാവശ്യപ്പെടുന്നു പക്ഷേ ശ്രദ്ധേയം മുതിർന്ന ഒറ്റ അത് ആവശ്യപ്പെട്ടിട്ടില്ല കമൽനാഥിനെ പോലെയും അശോക് ഗെഹ്ലോട്ടിനെ പോലെയും ഉള്ളവരൊന്നും അത് ശക്തമായി ആവശ്യപ്പെടുകയോ അതിന് അനുകൂലമായ ഒരു തീരുമാനം പോലും എടുത്തിട്ടില്ല ആ രാഹുൽ ഗാന്ധി രാജിവെക്കുന്നതെങ്കിൽ വെക്കട്ടെ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് കമൽനാഥിൻ്റെയും അശോക് ഗെഹ്ലോട്ടിൻ്റെയും ഒക്കെ മനസ്സ് പഞ്ചാബിൽ അമരീന്ദർ സിംഗിൻ്റെയൊക്കെ മനസ്സ് അപ്പോൾ പിന്നെ എന്തിനാണ് രാഹുൽ ഗാന്ധി ഇത്തരമൊരു വാർത്ത സൃഷ്ടിക്കുന്നത് കോൺഗ്രസ് അടിയറക്ക കോൺഗ്രസിൻ്റെ അടിത്തട്ടുകൾ സംസാരിക്കുന്നത് ഇത് രാഹുൽ ഗാന്ധിയുടെ സോണിയാ ഗാന്ധിയുടെ തന്ത്രമാണ് എന്താണ് ആ തന്ത്രം പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരണം അത് നേരത്തെ തന്നെ അവർ പ്ലാൻ ചെയ്തതാണ് അങ്ങനെ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് കാര്യം എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തതിൽ നിന്ന് തെറ്റിപ്പോയി കോൺഗ്രസ്സിന് ഈ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രമാത്രം തകർന്ന് തരിപ്പണമാകും എന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചില്ല അവർ ഒരു സീറ്റ് ഷെയർ ഉണ്ടായിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചോളം വരുന്ന ലോക്സഭാ സീറ്റുകളിൽ എത്ര ഇടത്തേക്ക് അവർ പോകും ഇടതുപക്ഷം എത്ര ഇടത്തേക്ക് പോകും മറ്റ് കക്ഷികളെല്ലാം കൂടി ചേർന്ന് എത്ര സീറ്റുകളിലേക്ക് പോകും അതുവഴി ഭരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഭരണത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു പാർട്ടിയെ ബി ജെ പി ആണ് രണ്ടാമതും കയറി വരുന്നതെങ്കിൽ ആ പാർട്ടിയെ അനങ്ങാൻ സമ്മതിക്കാത്ത വിധം പാർലമെൻറ്റിൽ സാന്നിധ്യമാകാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയും എന്നുള്ള രീതിയിൽ അനുസരിച്ചായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പ്ലാൻ സെറ്റിംഗ് പക്ഷേ ആ പ്ലാൻ സെറ്റിംഗ് മുഴുവൻ തകർന്നടിഞ്ഞു അൻപത്തിരണ്ട് അൻപത്തിരണ്ട് സീറ്റ് എന്ന ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലേക്ക് നണം കെട്ട കഴിഞ്ഞ കാലവുമായി താരതമ്യപ്പെടുത്തണ്ട പ്രതിപക്ഷത്തുനിന്ന് ഭരണപക്ഷത്തിലേക്ക് എത്തുമ്പോഴാണ് വിജയത്തിൻ്റെ തോത് അളക്കേണ്ടത് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അൻപത്തിരണ്ട് സീറ്റെന്ന് പറയുന്നത് ചരിത്രത്തിലില്ലാത്ത ലോക തോൽവി എന്നു തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കുന്നത് അപ്പോൾ ആ പ്ലാൻ ഫിക്സിംഗ് അട്ടിമറിക്കപ്പെട്ടു അപ്പോൾ ഇനി എങ്ങനെയാണ് ആ ഒരു ഗെയിം ചലഞ്ചിങ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരിക രാഹുൽ ഗാന്ധി തോൽവിയുടെ ഉത്തരവാദിത്വം എടുത്ത് മാറുന്നു സ്വാഭാവികമായും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടെ ചേർന്ന് പറയുന്നു പ്രിയങ്ക ഗാന്ധി ആകട്ടെ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ എന്ന് പറയുകയാണെങ്കിൽ കോൺഗ്രസ് ആണ് പാർട്ടി കമൽനാഥിനെ പോലെയും അശോക് ഗെലോട്ടിനെ പോലെയും നവജോത് സിംഗ് സിദ്ധുവിനെ പോലെയും അതോ അതോടൊപ്പം തന്നെ അമരീന്ദർ സിംഗിനെ പോലെയും ഇങ്ങ് കർണാടകയിൽ അതോടൊപ്പം ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് എടുത്താൽ ആന്ധ്രാപ്രദേശ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും തമ്മിൽ തല്ലുകയാണ് ആ പാർട്ടിയിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടെ ചേർത്ത് വെച്ച് പറയുകയാണ് ദാ എൻ്റെ മകൾ വരട്ടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായും ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ശക്തമാകും കോൺഗ്രസ്സുകാർ തന്നെ ചോദിക്കും ഇതെന്താ സോണിയാഗാന്ധിയുടെ കുടുംബസ്വത്താണോ ഈ കോൺഗ്രസ് അങ്ങനെയൊക്കെ വരുമ്പോൾ പല തലങ്ങളിലും കോൺഗ്രസ് സ്പ്ലിറ്റായി പോകും എന്ന ഭയം രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധി ടീമിനും അവരുടെ ഉപദേശക വൃന്ദത്തിനും ഉണ്ട് അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് തയ്യാറല്ല രാഹുൽ ഗാന്ധിക്ക് പകരം കോൺഗ്രസിലേക്ക് അവർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അന്നും അങ്ങനെ തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയെ തന്നെയാണ് അതിൻ്റെ ചുവട് വെച്ച് അവർ എയിം ചെയ്തിരുന്നത് പ്രിയങ്ക ഗാന്ധിയെ ഉത്തർപ്രദേശിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളുടെ ചുമതല നൽകിക്കൊണ്ടുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ആക്കുന്നു ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നു ആ രീതിയിൽ ഉത്തർപ്രദേശിൽ കഴിവ് തെളിയിച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ്സിൻ്റെ അമരത്തിലേക്ക് വരുന്ന പ്രിയങ്ക ഗാന്ധി അതാണ് പ്ലാൻ ഫിക്സിങ് ആയിരുന്നത് പക്ഷേ എല്ലാം തകർന്നടിഞ്ഞു എന്നാൽ ഇനി എത്രയും വേഗം പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരണം അതൊരു കുടുംബാധിപത്യം എന്ന് വരാൻ പാടില്ല അങ്ങനെ വരികയാണെങ്കിൽ ആഭ്യന്തര കലഹത്തിൽ പൊട്ടി പൊട്ടി തെന്നി വലിഞ്ഞു മാറുന്ന കോൺഗ്രസ് പൊട്ടിത്തകർന്ന് തരിപ്പണമായിരിക്കുന്ന കോൺഗ്രസിൽ ഒരു സ്പ്ലിറ്റ് കോൺഗ്രസിൻ്റെ മുതിർന്ന അംഗങ്ങൾ മുൻകൂട്ടി വായിക്കുന്നുണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നാടകമാണ് രാഹുൽ ഗാന്ധിയുടെ നീക്കം രാഹുൽ ഗാന്ധി ഇതിൽ ഉറച്ചു നിൽക്കും മറ്റാരാണ് ഇനി ആ സ്ഥാനത്തേക്ക് വരിക ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി പോയി കഴിഞ്ഞാൽ പിന്നെ ആരാണ് വരിക ഞാനിരിക്കാമെന്ന് പറയാനുള്ള ചങ്കുറപ്പുള്ള നേതാവാണോ എ കെ ആന്റണി ഞാനിരിക്കാമെന്ന് പറഞ്ഞ് ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് ഞാനിരിക്കാം പറയാൻ ചങ്കുറപ്പുള്ള നേതാവാണോ ഉമ്മൻചാണ്ടി കെ സി വേണുഗോപാൽ അല്ലെങ്കിൽ ഇങ്ങോട്ടിങ്ങോട്ടുള്ള എത്രയോ നേതാക്കളെ നിങ്ങൾ എടുത്തു നോക്കൂ ആര് പറയും ഞാൻ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കാം ആരും ഇരിക്കാൻ തയ്യാറാകില്ല അവിടെയാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും തങ്ങളുടെ വിശ്വസ്തരെ കൊണ്ട് ഈ പ്രതിസന്ധി ഘട്ടം അതിജീവിക്കുന്നതിന് വേണ്ടി ഒരു പേര് സജസ്റ്റ് ചെയ്യും അത് പ്രിയങ്ക ഗാന്ധിയുടെ പേരാണ് അങ്ങനെ പ്രിയങ്ക ഗാന്ധിയെ എല്ലാവരും കൈയടിച്ച് പാസാക്കും അധികാര കയ്യാളാൻ ആഗ്രഹിക്കാത്ത പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സോണിയ ഗാന്ധിയും വാഴ്ത്തുപാട്ടുകൾ പി ആർ ഗ്രൂപ്പുകൾ കൊട്ടിഘോഷിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ടായിരുന്ന ഗാന്ധി ആ സ്ഥാനം സ്വയം തൃജിച്ചുകൊണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗിനെ അവരോധിച്ചു എന്നായിരുന്നു പ്രചരണം മുഴുവൻ പക്ഷേ സത്യം അറിയുന്നവർക്കറിയാം ഒരു ഡമ്മി പ്രധാനമന്ത്രിയായി മൻമോഹനെ വച്ചുകൊണ്ട് യു പി എ ചെയർപേഴ്സൺ എന്ന പ്രധാനമന്ത്രിക്കും മുകളിലേക്കുള്ള പോസ്റ്റിലേക്ക് കാര്യങ്ങൾ നയിക്കുകയും അതുവഴി പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഫയലുകളൊക്കെ ജനപത്യനിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം സമാന അന്ന് അന്നത്തെ പി ആർ ആഘോഷം ആ തരത്തിലായിരുന്നു സമാന രീതിയിൽ പ്രിയങ്ക ഗാന്ധിയെ ഒരു നാടകം രാഹുൽ ഗാന്ധി ടീം കെട്ടഴിച്ച് വിടാൻ പോകുന്നു ഒരിക്കലും ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത രാഹുൽ ഗാന്ധി ഒരിക്കലും ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത സോണിയാഗാന്ധി ഫലത്തിൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും അന്വേഷരന്മാർ ഒരു പേര് വയ്ക്കും പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധിക്കും താല്പര്യമില്ല മുഴുവൻ കോൺഗ്രസുകാരും ആവേശത്തോടു കൂടി കയ്യടിക്കും പ്രിയങ്ക ഗാന്ധി ആകട്ടെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ അങ്ങനെ നെഹ്റുവിന്റെ കാലം മുതൽ സ്വതന്ത്ര ഭാരതം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് പിരിച്ചുവിടാൻ ഈ തമ്മിലടി കാരണം പിരിച്ചുവിടാൻ പറഞ്ഞത് സാക്ഷാൽ മഹാത്മാഗാന്ധിയാണ് ആ മഹാത്മാഗാന്ധിയെ പോലും ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് നെഹ്റു കുടുംബം കയ്യാളിയ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ സ്ഥാനം ആ കുടുംബത്തിൽ നിന്ന് പിടിവിടാതിരിക്കാൻ വേണ്ടി നെഹ്റു മുതൽ നടത്തിയ നാടകങ്ങൾക്ക് അവസാന കണ്ണിയായി ചേരുന്നു സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ആ അർത്ഥത്തിലെല്ലാം ത്യജിക്കുന്ന നെഹ്റുവൻ കുടുംബം എല്ലാം ത്യജിക്കുന്ന ഇന്ദിരാഗാന്ധി കുടുംബം രാജീവ് ഗാന്ധി കുടുംബം സോണിയാഗാന്ധി കുടുംബം അങ്ങനെ എല്ലാവരും കൂടി എടുത്തു വയ്ക്കാൻ പോകുന്നു പ്രിയങ്ക ഗാന്ധിയെ അവർ ഇച്ഛിച്ചടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ വേണ്ടിയുള്ള നാടകങ്ങൾ സോണിയാഗാന്ധി കുടുംബം നടത്തുന്ന ആ രാഷ്ട്രീയ നാടകമാണ് രാഹുൽ ഗാന്ധിയുടെ രാജിയും ആ ദേശീയ അധ്യക്ഷ കസേരയിൽ താൻ ഇല്ല പിന്മാറുന്ന നാടകത്തിന്റെ തിരക്കഥ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ